മരക്കാർ സിനിമയുടെ ഒ ടി ടി റിലീസ് ചെയ്യുന്ന ദിവസം കരിദിനം ആചരിക്കാൻ ഒരുങ്ങി തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോഗ്. ഇന്നലെ കൊച്ചിയിൽ ചേർന്ന യോഗത്തിലായിരുന്നു ഈ തീരുമാനം. സിനിമാ തിയേറ്ററിൽ കരിങ്കൊടി കിട്ടും. തിയേറ്ററിൽ ജീവനക്കാർ കറുത്ത ബാഡ്ജ് ധരിച്ചായിരിക്കും എത്തുക. ഇത് നടൻ മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനുമുള്ള മുന്നറിയിപ്പാണെന്ന് ഫിയോഗ് സംഘടന അറിയിച്ചു. ഇന്നലെ കൊച്ചിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഒ ടി ടി റിലീസ് ചെയ്യുന്ന സിനിമാ തിയേറ്ററിൽ റിലീസ് ചെയ്യില്ലെന്നും സംഘടന തീരുമാനിച്ചു. മരക്കാർ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്താൽ റിലീസ് ചെയ്യുന്ന തിയേറ്റർ ഉടമകളെ പുറത്താക്കാനാണ് സംഘടനയുടെ തീരുമാനം. മരക്കാർ ഒ ടി ടി റിലീസ് ചെയ്ത ശേഷം മോഹൻലാൽ ഫാൻസിന്റെ ആവശ്യാർത്ഥം തിയേറ്ററിൽ റിലീസ് ചെയ്യുമെന്ന് ആന്റണി പെരുമ്പാവൂർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇതിന് തുരങ്കം വെക്കുന്നതാണ് ഫിയോഗിന്റെ തീരുമാനം. തിയേറ്ററുകാരുടെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. എന്നാൽ തിയേറ്ററുകാരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് കാണിച്ചു തരികയായിരുന്നു ഡയറക്ടർ ഒമർ ലുലുവിന്റെ വാക്കുകളിൽ നിന്ന്. ചുരുക്കം കാലം കൊണ്ട് നിരവധി സിനിമകളിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് ഒമർ ലുലു. തന്റെ ആദ്യ സിനിമയായ ഹാപ്പി വെഡിങ്ങിന്റെ റിലീസ് സമയത്ത് ഒരു തിയേറ്റർ ഉടമയിൽ നിന്നുണ്ടായ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹം. ഒരു പുതുമുഖ സംവിധായകൻ ആയതിൽ പലരും തന്റെ സിനിമയെ പല തിയേറ്ററുകളും ഒഴിവാക്കി. ഒമർ ലുലുവിന്റെ വാക്കുകൾ വിശദമായി ഇങ്ങനെയാണ്. ഹാപ്പി വെഡിങ് എന്ന തന്റെ ആദ്യ സിനിമയിലൂടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഹീറോസ് എന്ന നമ്പർ വൺ വിതരണ കമ്പനി സിനിമ എടുത്തിട്ട് പോലും വലിയ താരങ്ങൾ ഇല്ല, പിന്നെ എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത പുതിയ സംവിധായകൻ എന്ന് പറഞ്ഞ് എന്റെ സ്വന്തം നാട്ടിൽ തൃശൂർ ഒരു തിയേറ്റർ പോലും കിട്ടിയില്ല. തൃശൂരിലെ ഒരു പ്രമുഖ തിയേറ്റർ ഓണർ പറഞ്ഞത് ഇപ്പോഴും എന്റെ കാതുകളിൽ ഉണ്ട്. വെറുതെ എന്തിനാ നിങ്ങൾ പൈസ കളയാൻ സിനിമ പിടിക്കാൻ ഇറങ്ങിയത്? ഹാപ്പി വെഡിങ് എന്നല്ലേ സിനിമയുടെ പേര്. ഒരു സമൂഹ വിവാഹം നടത്തി കൊടുത്താൽ നിങ്ങൾക്ക് പുണ്യമെങ്കിലും കിട്ടിയേനെ. 2016 ഹാപ്പി വെഡിങ് എന്ന സിനിമയിലൂടെയാണ് ഒമർ ലുലു സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നത്. തുടർന്ന് ചങ്സ്, ഒരു അഡാർ ലവ്, തമാക്ക തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. പുതുമകളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ ഒരു അഡാർ ലവിലെ ഗാനങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയ സിനിമകളിൽ ഒന്നായി മാറി അതും. ബാബു ആന്റണിയെ നായകനാക്കി പവർ സ്റ്റാർ എന്ന ചിത്രമാണ് ഒമർ ലുലു ഇപ്പോൾ ഒരുക്കുന്നത്. ഒമർ ലുലുവിന്റെ ആദ്യ മാസ് ചിത്രമാണ് പവർ സ്റ്റാർ. ടെന്നീസ് ജോസഫ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഒമർ ലുലു പറഞ്ഞ തിയേറ്ററുകാരുടെ ഒരു സ്വഭാവത്തെ കുറിച്ച് ചർച്ച ചെയ്യാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ.